ഹലോ, അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പെരുമ്പിലാവാണ് നമ്മളുള്ളത്. ഇന്ന് ഞാൻ മാത്രമല്ല, എക്സൻവൈഡ് എല്ലാ ഫാക്കൽറ്റീസും ഉണ്ട്. ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സി ബി എസ് ഇ സ്കൂൾസിൽ ഒന്നാണ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ. അപ്പോൾ ഇവിടുത്തെ എയ്ത്ത് നയൻത്ത് ടെൻത്ത് ക്ലാസ്സിലെ കുട്ടികൾക്ക് ചില സെഷൻസിന് വേണ്ടി, എയ്ത്ത് നയൻത്തിലെ ഒരു കരിയർ മാപ്പിംഗ് സെഷനും ടെൻത്തിൽ ഇനി ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് സ്പെഷ്യൽ സെഷൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊന്നും നമുക്ക് നോക്കാം. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കേണ്ട സംഗതി വെച്ചാൽ ടൈം മാനേജ്മെൻറ്റാണ്. പല കുട്ടികൾക്കും ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രയാസമുണ്ട്. എന്ന് പറഞ്ഞാൽ സിലബസിനെ ഒരു ഓവർലോഡായിട്ട് സമൂഹം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതേ സമയത്ത് മക്കൾക്ക് ഇതെങ്ങനെയാണ് ടൈം ഫ്രെയിം ചെയ്തുകൊണ്ട് അവരുടെ ഓരോ കണ്ടൻറ്റിനെയും എങ്ങനെയാണത് മാനേജ് ചെയ്യാം എന്നുള്ള രീതിയിലേക്കുള്ള ചില പിന്നെ കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിത് ഒരു ഓവർ ബേർഡൻ കൂടി. സോ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ നമ്മുടെ ഈ ഒരു എൻ്റയർ ഫാക്കൽറ്റി ടീം അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പെരുമ്പലാവിൽ സ്പെൻഡ് ചെയ്യായിരുന്നു. ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള സെഷൻസും അതുപോലെ തന്നെ ഒരുപാട് ഈ ടിപ്സ് എക്സാമിന് വേണ്ടിയിട്ട് മറ്റൊക്കെയുള്ള ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നൊരു മുഴുവൻ ഡേ നമ്മളുടെ ക്യാമ്പ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. എന്തൊക്കെയാണ് ഓരോരുത്തരുടെയും ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഷെയർ ചെയ്യാം. നമ്മുടെ ഷഫീർ സാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ആക്ച്വലി വളരെയധികം ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തോന്നിയ ഒരു സെഷനാണ് ഇന്ന് മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. മെയിൻലി ഒരു മാസം കൊണ്ട് സി ബി എസ് ഇ ടെൻത്ത് എക്സാം ഫേസ് ചെയ്ത് അത് എഴുതാൻ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ കാണാൻ പറ്റി. അവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റും അവർക്ക് ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഫിസിക്സിൽ അവർക്ക് വീക്കായ ചില ഏരിയാസ് ഒക്കെ കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ വളരെയധികം സന്തോഷം. എയ്ത്ത് നയൻത്തിലാണ് ഞാൻ ക്ലാസ് എടുത്തത്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റി. ഒരുപാട് ക്യൂരിയസ് ആയ കുട്ടികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ടെൻത്ത് നിങ്ങളെല്ലാവരും എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ എയ്ത്ത് നയൻത്തിനും ടെൻത്തിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിൽ തന്നെ മൾട്ടിപ്പിൾ ബാച്ചസ് ആയിട്ടാണ് മുഴുവൻ കവർ ചെയ്തത്. ഇപ്പോൾ മാത്തമാറ്റിക്സിലാണ് ഞാൻ ക്ലാസ് എടുത്തത്. ഇപ്പം ക്ലാസ് എടുത്തപ്പോൾ മനസ്സിലായി ഇപ്പോൾ കുറേ കുട്ടികൾക്ക് തെറ്റ് വരുന്നത് ഇപ്പോൾ കോമൺ മിസ്റ്റേക്സും ഇങ്ങനെ ബേസിക് മാത്തിന് ക്ലിയർ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റി, അവരുടെ കുറേ മിസ്റ്റേക്കുകൾ സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റി. സോ എക്സാം ബൈ ടീമിൻ്റെ കൂടെ എൻ്റെയും അക്ഷർ സാറിൻ്റെയും ആദ്യത്തെ ഒരു ഫുൾ ഡേ സെഷനാണ്. സോ ഫിസിക്സിന് ഷഫീർ സാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരുപാട് ഓരോ ക്ലാസ്സും പുതിയ എക്സ്പീരിയൻസ് ആണ്, പുതിയ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, പുതിയ ഡൗട്ട്സ് ആണ്. വളരെ ക്യൂരിയസ് ആയ സ്റ്റുഡൻസ് തന്നെ ആയിരുന്നു. സോ കുറച്ചുപേരെങ്കിലും ഇൻസ്പയർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായി തോന്നിയത് സ്കൂള് അത് കൃത്യമായി കോർഡിനേറ്റ് ചെയ്തു. അവരുടെ ഒരു ലെവലിനനുസരിച്ച് ബാച്ചുകളായി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സെഷൻ കൊടുക്കാൻ പറ്റിയതുകൊണ്ട് തന്നെ അതെ അതെ ആ നിലക്ക് നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ അവരുടെ ലെവലിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റി. കുറച്ച് ലോ പെർഫോമിംഗ് സ്റ്റുഡൻസിന് പ്രത്യേകമായി ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റി. അതേപോലെ തന്നെ ഒരുപാട് ഡൗട്ട്സ് കുട്ടികൾ ചോദിച്ചു എന്നുള്ളതൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഫുൾ ഡേ ഇതിനു വേണ്ടി മാറ്റി വെച്ചപ്പോൾ അതൊരു വേർത്തായി ഒരു ഫീ തോന്നുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് തോന്നി. നമ്മളെ ബി ടു ബി സ്കൂളിലെ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് ശരിക്കും അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ എന്നുള്ളത്. ഇവിടെ ഓൾറെഡി നമ്മൾ ഒരുപാട് കുട്ടികൾ എക്സാം ബൈയുടെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ചെയ്യുന്നുണ്ട്. പല കുട്ടികളെ നമ്മൾ അവസാനത്തിൽ കണ്ടിരുന്നു, അവരെ അവരുടെ സന്തോഷവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു അറിയിക്കുകയും നമ്മളെ കണ്ടതിലുള്ള സന്തോഷം കാര്യങ്ങളൊക്കെ പറയുകയും ഉണ്ടായി. കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ പല ടൈപ്പ് കുട്ടികളാണ് ഉള്ളത്. ചിലർക്ക് തീരെ ബേസിക് ഇല്ലാത്ത വളരെ ചുരുങ്ങിയ ചില കുട്ടികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഏറ്റവും ബേസിക്കിൽ നിന്നുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള സംഗതിയാണ്. കാരണം നമ്മൾ കാരണം ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പിന്നെ കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആസ് എ ടീച്ചർ എന്നുള്ളതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള സംഗതിയാണ്. തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾക്ക് ഇവിടുന്ന് A1 ലഭിക്കുന്നു തന്നെയാണ് നമ്മളൊരു എക്സ്പെക്ടേഷൻ ആയിട്ടുള്ളത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അതിന് നമ്മൾ കാരണക്കാരായി എന്നുള്ളത് ഭയങ്കര ഹാപ്പി ഉണ്ടാക്കുന്ന ഒരു മൊമെന്റ് കൂടിയാണ്. സുബി, ഇവരെല്ലാവരും പറഞ്ഞതുപോലെ സ്കൂളുകൾ പുതിയ പുതിയ കാര്യങ്ങൾ ഒരുപാട് റെവല്യൂഷണറി ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മളൊരു നോർമൽ സ്കൂളിങ്ങിൻ്റെ അപ്പുറത്തേക്ക് പുതിയ ഓപ്പർച്യൂണിറ്റികൾ, അതിൽ തന്നെ പല റിസോഴ്സിൽ നിന്നുള്ള ആളുകളെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ സ്കൂളിങ് അല്ലെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന് ഒരു നെക്സ്റ്റ് ലെവൽ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടും അവർക്ക് ഡ്രീം ചെയ്യാൻ കരിയറിനെ കുറിച്ച് ഡ്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അവർ ഫുൾ മോട്ടിവേറ്റഡ് ആയിട്ട് ത്രൂ ഔട്ട് അവരുടെ ഒരു അക്കാഡമിക് ജേർണി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ ഇത്തരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത്
എന്നുള്ളത് തന്നെ നമുക്കൊക്കെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നിയാസർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരെയും മീറ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്കും വളരെ എക്സൈറ്റിംഗ് ആയുള്ള കാര്യമാണ്. പിന്നെ സ്കൂൾസും ഈ സ്കൂളിലെ അഡ്മിനിസ്ട്രേഷനും അതിനുവേണ്ടി നമുക്ക് എല്ലാ സപ്പോർട്ടും തന്നു. പിന്നെ ഓരോ കാറ്റഗറി സ്റ്റുഡൻസിനും അവർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് ആ രീതിയിൽ കൊടുക്കുന്നു എന്നുള്ളതും ശരിക്കും അവർ ആ ഒരു ടാർഗറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നതിന് അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് നമുക്കും തോന്നി. സോ ഇതുപോലെ കൂടുതൽ സ്കൂളുകളിലൊക്കെ വരാൻ പറ്റട്ടെ എന്നും നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് സ്കൂളുകൾ ഇതുപോലത്തെ റെവല്യൂഷണറി സ്റ്റെപ്പുകൾ എടുക്കട്ടെ. നോർമൽ സ്കൂളിങ്ങിൻ്റെയും അപ്പുറത്തേക്ക് പുതിയ കാര്യങ്ങളും പുതിയ ഡ്രീമും സ്റ്റുഡൻസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എല്ലാവർക്കും എടുക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ എക്സാം വൈ ലേണിംഗിൻ്റെ ടീം അൻസാർ സ്കൂളിൽ നിന്ന് സൈനിങ് ഓഫ്. ബൈ ബൈ.